വധുവരന്മാരെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കത്രേ. അവരെ സന്തോഷത്തോടെ നമുക്ക് അവരെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ കൂടെ മുൻപോട്ട് വന്നാട്ടെ. മാതാപിതാക്കൾ, സിബ്ലിങ്സ്, അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷപൂരിതമായി തീരട്ടെ. ഇപ്പോൾ അവർക്ക് ശീതളപാനീയം നൽകി സ്വീകരിക്കുന്നു. രണ്ട് മാതാക്കൾക്ക് ചേർന്നുകൊണ്ട് അവർക്ക് ശീതളപാനീയം നൽകുന്നു. ജീവിതം എപ്പോഴും വളരെ സന്തോഷവും റിജോയ്സിങ് എക്സ്പീരിയൻസ് ആകട്ടെ. ലോകത്തിൻ്റെ പ്രകാശം പരത്തുന്ന നല്ല ഉത്തമമായുള്ള കുടുംബജീവിതമാകട്ടെ. ഇപ്പോൾ ദീപം തെളിയിച്ചുകൊണ്ട് അവരുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. തിരി തെളിയിക്കുവാനായിട്ട് ഉള്ള അവസരമാണ്. സഭയുടെ ആപ്ത വാക്യവും അത് തന്നെയാകുന്നുവല്ലോ. ലൈറ്റ് ടു ലൈറ്റ് ഓൺ. പ്രകാശപൂരിതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രകാശത്തിൻ്റെ ഉടമയായ ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നതായിട്ടുള്ള അനുഭവം ലോകത്തിന് പ്രകാശം പരത്തുവാൻ കുണടിയായി തീരട്ടെ. ഇപ്പോൾ ഈ ദീപം തെളിയിച്ച് അവരുടെ കുടുംബജീവിതത്തെ ആരംഭിക്കും. ലോകത്തിന് വെളിച്ചമായി ചോദിപ്പാതെ കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല പ്രകാശം പരത്തുവാനായിട്ട് നല്ല ഉത്തമ കുടുംബമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വിവാഹ കേക്ക് എപ്പോഴും വളരെ പ്രാധാന്യം നൽകുന്ന അനുഭവം ആകുമല്ലോ. വിവാഹ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൈമാറുവാനായിട്ടുള്ള അവസരമാണ്. പ്ലീസ് ഷെയറിംഗ് എക്സ്പീരിയൻസ്.
യേശു സുഷയിൽ പങ്കുചേരുകയും പ്രിയപ്പെട്ട നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കോണം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തുവല്ലോ. ശുശ്രൂഷകൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ കിരണിന്റെയും ഡോക്ടർ ലീലുവിൻ്റെയും കുടുംബജീവിതം ഏറ്റവും സന്തോഷവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് വീണ്ടും ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കല്ലൂപ്പാറ സെന്റ് തോമസ് മാർത്തോമ ഇടവേളയുടെ ആശംസ ഈ സമയത്ത് അറിയിക്കുന്നു. കൂടി വന്നിരിക്കുന്ന നാട്ടിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, മറ്റു പ്രിയപ്പെട്ടവര് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും ആശംസ ഈ സമയത്ത് പബ്ലിക്കലി അറിയിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് റവറൻ ഡോക്ടർ ടി ടി സക്കരിയാച്ചൻ ഈ കുടുംബജീവിതത്തിൻ്റെ ഈ വിരുന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പബ്ലിക്കായിട്ട് സമ്മാനദാനത്തിനും ആശംസയ്ക്കുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഡോക്ടർ കിരണ് വേണ്ടിയും ഡോക്ടർ ലീനുവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവർ പ്രവേശിക്കുന്ന കുടുംബജീവിതം കർത്താവിനോട് ചേർന്ന് ഫലകരമായി വളരുന്ന അനുഭവമാക്കി തീർക്കണമേ. കർത്താവിനെ സ്നേഹിപ്പാനും മാനിപ്പാനും സേവിപ്പാനും അവരെ പഠിപ്പിക്കണമേ. വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം നിറവേറ്റാൻ സഹായിക്കണമേ. രണ്ട് പേരുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കായും, സൽക്കാര കർമ്മത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ഈ ഭക്ഷണപാനീയങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഭക്ഷിച്ച് ബലപ്പെട്ട തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ മശിഹ മൂലം ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കണമേ. ആമേൻ. പബ്ലിക്കായിട്ട് സമ്മാനദാനം നൽകുവാനും ആശംസ അറിയിക്കാനായിട്ടുള്ളവർക്കുള്ള അവസരമാകുന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇവിടെ ആശംസകൾ അറിയിക്കുന്നതാണ് സ്റ്റീഫൻ മലയിൽ. ഒപ്പം തന്നെ പണിക്കർ കുടുംബ യോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസയും സമ്മാനദാനവും നൽകുന്നു. ബാക്കിയുള്ളവർക്കും ഇവിടെ ഓപ്പണായിട്ടുള്ള അവസരമുണ്ട് എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. വന്ദ്യവാദിയെ, ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുകൾ വഹിക്കുകയും അതിൻ്റെ സജീവ അംഗങ്ങളായിരിക്കുകയും ചെയ്യുന്ന ശ്രീ ലിജു, അതുപോലെ തന്നെ സുനു, ഇവരുടെ മകൾ ലിനുവും കിരണുമായി ഒരു പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഒപ്പം തന്നെ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ അംഗങ്ങളും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ വേണ്ടതായ എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലിജുവിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ പ്രിയപ്പെട്ട ലിജു എന്നാണ് ഞങ്ങൾ സംബോധന ചെയ്യാറുള്ളത്. ലിജുവിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും, അവർ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളിലും ഇരുന്ന് ട്രസ്റ്റി സ്ഥാനത്തും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർ സ്ഥാനത്തും ചാരിറ്റി കമ്മിറ്റി മെമ്പർ സ്ഥാനത്തും എല്ലാം ഇരുന്നുകൊണ്ട് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. ആ കുടുംബം ലിജുവിനെ കുറിച്ച് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, അവരുടെ കുടുംബം ഒട്ടാകെ തന്നെ ലിജുവിൻ്റെ പിതൃ സഹോദരരായിരുന്ന മിസ്റ്റർ കോശി പണിക്കർ, ഗിവറീസ് പണിക്കർ, ഇവരൊക്കെയും തന്നെയും ആ ഇടവകയുടെ പ്രാരംഭകാലത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച ഒരു കുടുംബമാണ് ലിജുവിൻ്റെ കുടുംബം. ലിജുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ലിനു, ഡോക്ടർ ലിനു മുന്നോട്ട് വന്ന് സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും നല്ല നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബമായി, ഒരു പുതിയ കുടുംബമായി തീരട്ടെ എന്ന് അവരെ ആശംസിക്കുന്നു. എല്ലാവിധമായ മംഗളാശംസകളും. അബുദാബി പള്ളിയിൽ നിന്ന് അനേകർ ഇവിടെ എത്തിയിട്ടുണ്ട്, മുൻ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴുള്ള മെമ്പേഴ്സ് ഈ കല്യാണത്തിന് വേണ്ടി മാത്രം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും നാമത്തിലുള്ള അനുമോദനങ്ങൾ വീണ്ടും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ അബുദാബിയുടെ ഉപഹാരം, അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഉപഹാരം മിസ്റ്റർ തോമസ് ജോർജ് സമർപ്പിക്കുന്നതായിരിക്കും.
ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വധൂവരന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അവരുടെ എല്ലാ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങൾ അബുദാബി പള്ളിയിൽ ചെറുപ്പം മുതലേ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠിച്ച് ഇപ്പോഴും എം ഡി വരെ ആയിരിക്കുന്ന ലീനുവിനും അദ്ദേഹത്തിൻ്റെ ഭർത്താവായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർക്കും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെതായ ഒരു വലിയ പാരിതോഷികമായ ബൈബിൾ ഇവർക്ക് നൽകുകയാണ്. അവിടെ സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞ് വീണ്ടും ഞങ്ങളുടെ ഈ ബൈബിൾ തന്നെ വായിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ മംഗള ആശംസകളും ഈ വധൂവരന്മാർക്ക് നേർന്നുകൊണ്ട് ഇത് അവരെ ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബന്ധുമിത്രാദികളെ, ഡോക്ടർ ലീനു പണിക്കർ കുടുംബയോഗ അംഗമാണ്. ലീനുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കിരണിൻ്റെ കണ്ണമ്പല കുടുംബത്തിന് ലീനു ഒരു അസറ്റായിരിക്കും എന്ന് പണിക്കർ കുടുംബത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം ലീനുവിൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അതുപോലെ ലീനുവിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമൊക്കെ കുടുംബത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബയോഗ പ്രസ്ഥാനത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളെല്ലാം തന്നെ കണ്ണമ്പല കുടുംബത്തിനും ഒരു അസറ്റായി തീരും. അതുപോലെ ലീനുവിനും കിരണിനും പണിക്കർ കുടുംബയോഗത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. പണിക്കർ കുടുംബയോഗത്തിന് വേണ്ടി നന്ദി. A very good afternoon to everyone present here. My name is Reba and I am the cousin of the bride. My name is Nikita and I am the sister of the bride. And we are here to introduce the bride and groom and respective family members. I'll start off with the bride. Dr. Leenu Grace Nainan is the granddaughter of Srimati Gracie Thomas and the late N. Thomas Panikkar of Tekke Puril Thanivila Puttanveedu, Kundra. And Shriman K. George and Shrimati Amnikutti George of Kirakevidu, Punlur. Her father, Shriman Nainan Thomas Panikkar, lovingly known as Liju, is a civil engineer residing in Abu Dhabi. And her mother, Shrimati Sunu Nainan Panikkar, is an electrical engineer working in Parsons, Abu Dhabi. She has two siblings. Her younger sister, Nikita Elza Panikkar, is doing her fourth year MBBS at Sri Mookambika Institute of Medical Science. And her youngest brother, Sujan Thomas Panikkar, is doing his third year civil engineering at Hindustan Institute of Technology and Science, Chennai. Dr. Leenu did her schooling partly in Abu Dhabi and Kerala. She did her MBBS at Vinayaka Mission Karaikal and is currently doing her MD in Anesthesia and Critical Care at Pondicherry Institute of Medical Science. That's all for the bride, and now Nikita will introduce the groom. The groom, Dr. Matthew Kiran Jacob, also lovingly called as Kiran, is the grandson of Srimati Tarani Matthew and late K.T. Matthew of Kannamalla Tekke Parambil and Srimati Sarama Vargas and late A.J. Vargas of Eyyathu Kallisheri. He is the only son of Mr. Jacob Matthew, also known lovingly as Roy, who is a senior traveling inspector of accounts of Indian Railways, and Mrs. Annie Vargas, also called Shaila, who is a higher secondary school teacher. Kiran Achachan did his schooling in Kendra Vidyalaya in Mysore, Palakkad and Pattam. He completed his MBBS in Christian Medical College, Vellore, followed by 2 years of service obligation in various Marthoma Mission Hospitals in Kerala, after which he did 6 months in MOSC Koyanchery, and currently he's doing his MS in Orthopedic Surgery in CMC, Vellore. That's all for the introduction of the bride and groom. Thank you. Kirna Chachan and Leen Chichi,
the cousins have very hardworkingly and lovingly prepared a video collage in tribute to you and Chechi. So we hope you see it and enjoy it. ദയവായി ശ്രദ്ധിക്കുക, ഭക്ഷണത്തിന് ശേഷം ഫോട്ടോ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഫോട്ടോയ്ക്ക് നിൽക്കാനുള്ള എല്ലാ ആളുകളും, കുഞ്ഞുങ്ങൾ ഡ്രസ്സ് മാറി മന്ത്രകോടിയൊക്കെ ആയി മോളെ തിരിച്ചു വരും ഈ സ്റ്റേജിൽ എല്ലാവരും. പ്രത്യേകിച്ച് അബുദാബിയിൽ ഇപ്പോൾ ജോലി ചെയ്ത് അവിടെ നിന്ന് വന്നിരിക്കുന്ന, വിവാഹത്തിനായി വന്നിരിക്കുന്നവർ, അതുപോലെ തന്നെ നേരത്തെ അബുദാബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തി സ്ഥിരം താമസമാക്കിയിരിക്കുന്നവർ എല്ലാവരും, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ ഈ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കണം എന്ന് കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ അബുദാബി പള്ളിയുടെ മുൻ വികാരിമാർ, എത്തിയിരിക്കുന്ന എല്ലാ വൈദിക സെക്ഷര്, ബന്ധുമിത്രാദികൾ എല്ലാവരും ഈ ഫോട്ടോ സെഷനിൽ കൂടി പങ്കെടുത്ത ശേഷം മാത്രമേ പോകാവൂ എന്ന് വളരെ വിനീതമായി അറിയിക്കട്ടെ. ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി
ശ്രദ്ധിക്കണേ. നമ്മുടെ അച്ഛന്മാരുടെ ഒരു വാഹനത്തിൻ്റെ കീ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രോസ് ഉള്ള ഒരു കീ ചെയിൻ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചാവിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദയവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജിൽ എത്തിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു.
Congratulations to Liju and Sunu and the couple. Thank you.
Thank you.
ഹലോ, ദയവായി വധുവരന്മാരുടെ ബന്ധുമിത്രാദികൾക്ക് ഫോട്ടോ എടുക്കാനുള്ളതായ അവസരമാണ്. ദയവായി അതിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വധുവരന്മാരുടെ ബന്ധുമിത്രാദികൾക്ക് അബുദാബി സെക്ഷൻ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ബന്ധുമിത്രാദികൾക്ക് ഫോട്ടോ എടുക്കാനുള്ളതായ അവസരമാണ്. സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു.
Thank you.
കാറിന്റെ ഡ്രൈവറല്ലേ? ഞാൻ ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചോ? ആ ഞാൻ ഇതൊക്കെ